എത്ര കാലമാണ് ഇനി ജീവിക്കാനുള്ള ആയുസ് എന്ന് ആർക്കറിയാം? അല്ലാഹുവിനല്ലാതെ. അല്ലാഹുവിന്റെ ഈ അനുഗ്രഹമുള്ള ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോ ഈ ഭൂലോക ജീവിതത്തോട് ഇങ്ങനെ മെല്ലെ മെല്ലെ വിട പറഞ്ഞു പോകുമ്പോ മരണത്തിലേക്കുള്ള ദിവസങ്ങൾ എണ്ണി തീർക്കുമ്പോ ആശിക്കുവാനുള്ളത് എന്താണ്? നാളേക്ക് കരുതി വെച്ചത് എന്താണ്? ഖിയാമത്ത് എന്നാണെന്ന് ചോദിച്ച ഒരാളോട് പരിശുദ്ധ നബി തിരിച്ചു ചോദിച്ചതൊരു മറുചോദ്യമാണ്. നീ എന്താണ് കരുതി വെച്ചത് എന്ന് ഹബീബായ നബി ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത്ഭുതമല്ലയോ അവിടുത്തെ ജീവിതം. ബദറിന്റെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഖഅദ് ഇബ്നു ഉബാദ എന്ന അൻസാരികളുടെ നേതാവായ സഹാബി അബൂ സുഫിയാൻ പുറപ്പെട്ടെന്ന് കേട്ടപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ആവശ്യപ്പെട്ടാൽ കടലിൽ പോയിട്ട് ഞങ്ങളുടെ കുതിരകളെ ഇറക്കണമെന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണ് ദൈവദൂതരെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് മറിച്ചാണ് പറയുന്നതെങ്കിൽ ബർക്ക് ഖമ്മാദ് എന്ന സ്ഥലത്തേക്ക് അവരുടെ ഒട്ടകക്കൂട്ടങ്ങളെയും കുതിരക്കൂട്ടങ്ങളെയും ഓടിക്കണമെന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അൻസാരികളുടെ നേതാവായ സഹാബി പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ഖുറൈശികളുടെ ഇന്ന നേതാവ് തകർക്കപ്പെടുന്ന സ്ഥലമാണ്, ഇവിടെ വെച്ചിട്ടാണ് അബൂജഹലിന്റെ അന്ത്യം, ഇവിടെയാണ് മറ്റയാളുടെ അന്ത്യം. ഹാഹുന ഹാഹുന ഓരോ സ്ഥലവും റസൂലുള്ള ചൂണ്ടിക്കാട്ടി കൊടുക്കുകയാണ്. സഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചൂണ്ടിയ സ്ഥലത്തുനിന്ന് ഒരാളുടെ പോലും സ്ഥലം മാറിയില്ല. ഇവിടെ വെച്ച് അബൂജഹൽ എന്ന് പറഞ്ഞെടുത്ത് തന്നെ അബൂജഹലിന്റെ അന്ത്യം ഉണ്ടായി. ഇവിടെ വെച്ച് ഇന്ന ആള് എന്ന് പറഞ്ഞെടുത്ത് എങ്ങോട്ടാണോ വിരൽ ചൂണ്ടിയത് അവിടെ തന്നെ അവരുടെ അന്ത്യം സംഭവിച്ചു. ഒരാളുടെ പോലും സ്ഥലം മാറിയില്ല എന്ന സഹാബി രേഖപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ. ഈ സലാത്തിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര അത്ഭുതകരമാണ്. ചൊല്ലിയാൽ എൻ്റെ അടുത്തേക്ക് എത്തും, എൻ്റെ അടുത്തേക്ക് അത് എത്തിക്കാൻ സയ്യാഹീങ്ങളായ മലായിക്കത്തിനെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരിങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കും, എൻ്റെ മേൽ സലാത്ത് കണ്ടാൽ അവരുടനവിടെ എത്തും, അവരത് എനിക്ക് അറിയിച്ചു തരും. എൻ്റെ ഖബറിൻ്റെ മുകളിൽ ഡ്യൂട്ടിക്ക് ഒരു മലക്കിനെ വേറെ നിർത്തിയിട്ടുണ്ട്. ഒരാൾ സലാത്ത് ചെല്ലുമ്പോഴേക്ക് ആ മലക്കനോട് പറയും, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നയാൾ ഇപ്പൊ ചൊല്ലിയിരിക്കുന്നു എന്ന് പറയും. ചൊല്ലുന്ന സമയത്തേക്ക് എൻ്റെ റൂഹിനെ ശരീരത്തേക്ക് അള്ളാഹു മടക്കും. ആ റൂഹിനെ തിരിച്ചെടുക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ, കാര്യത്തെ എപ്പോഴാ ചെല്ലാത്തത്? ഇത് മുഴങ്ങാത്തൊരു നേരേതായി ഭൂമിയിൽ. ഇവിടെ ഇപ്പൊ രാത്രിയാണെങ്കിൽ വേറെ കുറെ സ്ഥലത്ത് ഇപ്പൊ പകലല്ലേ, അവിടെ ചൊല്ലുന്നില്ലേ, ഇവിടെ ചൊല്ലുന്നില്ലേ, ഒറ്റക്ക് ചൊല്ലുന്നില്ലേ, കൂട്ടായിട്ട് ചൊല്ലുന്നില്ലേ, രഹസ്യമായിട്ട് ചൊല്ലുന്നില്ലേ, അത്തയ്യാത്തിൽ ചൊല്ലുന്നില്ലേ, അല്ലാതെ ചൊല്ലുന്നില്ലേ, ജനാസംസ്കാരത്തിൽ ചൊല്ലുന്നില്ലേ? ഇത് ചൊല്ലാത്ത ഒരു നേരമുണ്ടോ? ചൊല്ലാത്ത ഒരു സ്ഥലമുണ്ടോ? ചില സമയത്ത് പറഞ്ഞു വെള്ളിയാഴ്ച നിങ്ങൾ അത് വർദ്ധിപ്പിക്കണം, കാരണം സലാത്തുക്കും മഅറൂലത്തുൻ അലയ്യ, നിങ്ങളുടെ സലാത്ത് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതെങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നല്ല വൃത്തിയായിട്ട് ചൊല്ലിയ വൃത്തിയായിട്ട് പ്രദർശിപ്പിക്കപ്പെടും, നല്ല മനസ്സ് തട്ടിയിട്ട് ചൊല്ലിയ മനസ്സ് തട്ടിയിട്ട് അവിടെ എത്തിക്കപ്പെടും, നല്ല ഉള്ളുന്ന് ചൊല്ലിയാൽ ഉള്ളുന്ന് അവിടെ എത്തിക്കപ്പെടും. അത്ഭുതം, ഒരു കണക്ഷൻ ഉണ്ടായത് അത്ഭുതം. സലാത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് കണക്ഷനാണ്? കണക്ഷൻ ഉണ്ടല്ലോ. പിന്നപ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് മനുഷ്യന്മാര് ഫോൺ ചെയ്തിട്ട് ഒരു വയറില്ലാതെ മൊബൈലിൽ സംസാരിക്കണ ഈ കാലത്ത് അള്ളാഹുവിനെ അവന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു സ്വലാത്ത് എത്തിക്കാൻ ശാസ്ത്രീയമായിട്ട് പോലും പ്രയാസമുണ്ട് എന്ന് വല്ലവനും തോന്നുമോ? തോന്നാൻ വല്ല ന്യായം ഉണ്ടോ? ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒരു പലകയിൽ ഈ ലോകത്തിൻ്റെതെല്ലാം കൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു പലകയിൽ എല്ലാം കൂടി രേഖപ്പെടുത്തേ എന്ന് ശങ്കിച്ചവനുണ്ടോ? എങ്കിൽ ഇത്ര പോകുന്ന ഒരു ചിപ്പില് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാട്ടുകൾ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുമ്പോ നിനക്ക് എന്ത് പറയാനുണ്ട്? ഇത്ര വട്ടത്തിലുള്ള ഒരു ഡിസ്കില് എത്രയെ സൂക്ഷിക്കുന്നത്? നിനക്ക് എന്ത് പറയാനുണ്ട്? ഒരു ലൗഹുൽ മഹ്ഫൂദിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കഥകളുണ്ട് എന്ന് പറയുമ്പോ
അതെങ്ങനെയെന്ന് ചോദിക്കുന്നവൻ ഇതെങ്ങനെയെന്നെന്താ ചോദിക്കാത്തത്? ഇത്ര പോന്ന ഒരു ചിപ്പിൽ 10,000 പാട്ടുകൾ റെക്കോർഡ് ചെയ്യാം, അത് എത്ര കാലത്തേക്ക് വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, അത്ഭുതകരമായ ജീവിതം. യാ അബാദർ, ഏ അബൂദറേ, അതാനി മലകാനി വഅന ബിബഅദി ബതഹായി മക്ക. എന്റെ പ്രിയപ്പെട്ട സഹാബി അബൂദറിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറേ, എന്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വന്നു. ഞാൻ മക്കയിലെ ബതഹായിലായിരുന്നു. രണ്ട് മലക്കുകളിൽ ഒരാൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചു, ഭൂമിയിൽ ഇറങ്ങി. മറ്റേ മലക്ക് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ നിന്നു. അതിൽ ഒരു മലക്ക് തന്റെ സ്നേഹിതനോട് എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അബൂദറേ, അഹുവ അഹുവ, അതാണോ അതാണോ ആള് എന്ന് ചോദിച്ചു. അള്ളാഹു നമ്മളെ പറഞ്ഞയച്ച ആള് ഈ ആളാണോ? റസൂലുള്ളാഹിനെ ചൂണ്ടിയിട്ട് ഒരു മലക്ക് ചോദിച്ചു. കാല നഅം, മറ്റേ മലക്ക് പറഞ്ഞു, അതെ അത് തന്നെ ആള്, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാല, അപ്പൊ മറ്റേ മലക്ക് പറഞ്ഞു, ഫസിൻഹു ബി റജുലിൻ മിൻ ഉമ്മത്തി, ആ നബിയുടെ ഉമ്മത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ഈ റസൂലിനെ തൂക്ക്, സല്ലല്ലാഹു അലൈഹി വസല്ലം, തുലാസിൽ വെച്ച് തൂക്ക്. അങ്ങനെ ഉമ്മത്തിൽ ഒരാളെ വെച്ചിട്ട് എന്നെയും ആ ആളെയും കൂടി തുലാസിന്റെ രണ്ട് തട്ടിലായിട്ട് തൂക്കി. അബൂദറേ, എന്നെ തൂക്കി, ഞാൻ കൂടുതൽ കനം തൂങ്ങി. അബൂദറേ, സുമ്മകാല, അപ്പ മലക്ക് പറഞ്ഞു, സിൻഹു ബി അഷറ, പത്താളെ വെച്ച് തൂക്ക്. അപ്പൊ പത്താളെ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ച് എന്നെ ഒരു തട്ടിലും വെച്ച് തൂക്കി. ഞാൻ കൂടുതൽ കനം തൂങ്ങി അബൂദറേ, പത്താളെക്കാളും. കാല, അപ്പൊ മലക്ക് പറഞ്ഞു മറ്റേ മലക്കിനോട്, സിൻഹു ബി അതിൻ, 100 വെച്ച് തൂക്ക്. അങ്ങനെ 100 വെച്ച് തുലാസിന്റെ ഒരു തട്ടിൽ 100, മറ്റേ തട്ടിൽ ഞാനും. ഫറജഹത്തുഹും, അപ്പോഴും ഞാൻ കൂടുതൽ കനം തൂങ്ങി. സുമ്മ കാല സിൻഹു ബി അൽഫ്, അപ്പൊ മലക്ക് പറഞ്ഞു 1,000 വെച്ച് തൂക്ക്. ഫവസിൻതു ബിഹിം, അങ്ങനെ 1,000 വെച്ച് തൂക്കി. ഫറജഹത്തുഹും, അപ്പോഴും ഞാൻ കനം തൂങ്ങി. ഈ തുലാസിൽ തൂക്കുമ്പോ കനം തൂങ്ങിയ ആള് താഴെ ഇരിക്കും, കനം തുടങ്ങി തുലാസിന്റെ തട്ട് മേലോട്ട് പൊങ്ങും. ഈ ഹദീസ് നമ്മൾ ശ്രദ്ധിക്കണം, എത്ര വ്യക്തമായിട്ട് അള്ളാന്റെ റസൂല് പറയുന്നത്. ഞാനിങ്ങനെ അവരിലേക്ക് നോക്കി, 1,000 വെച്ച് തൂക്കുമ്പോ 1,000 ഞാൻ നോക്കി. എന്ത ഫിറൂന അലയ്യ, അവരെന്റെ മേലേക്ക് വീണുപോകുമെന്ന് തോന്നി. തുലാസ് അങ്ങോട്ട് ഉയർന്നിട്ട് ഞാൻ താഴെ, അവര് മോളും. മിൻ ഖിഫത്തിൽ മീസാനി, തുലാസിന്റെ തട്ട് അത്രയും കനം കുറവ്, ഈ 1,000 ഞാൻ ഭയങ്കര കനം. എന്റെ മേലേക്ക് അവര് വീഴുമെന്നായി എന്റെ ഭയം. ഫഖാല അഹദുഹുമാ ലിസാഹിബിഹി, അപ്പൊ ആ മലക്ക് തന്റെ സ്നേഹിതനായ മലക്കിനോട് പറയാണ്, ലവസൻതഹു ബി ഉമ്മത്തിഹി റജ്ജഹ, ഈ ഉമ്മത്തിനെ മുഴുവൻ വെച്ച് തൂക്കിയാലും ഈ നബി കൂടുതൽ കനം തൂങ്ങും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാമിലെ പണ്ഡിതന്മാർ പറയുന്നു, മുഴുവൻ അംബിയാ മുർസലീങ്ങളെയും ലോകത്തുള്ള മുഴുവൻ മുത്തഖീങ്ങളെയും വെച്ച് തൂക്കിയാലും പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ കനം തൂങ്ങും. ഇന്നല്ലാഹു അസ്തഫ കിനാനാ മിൻ വലദി ഇസ്മായിൽ, അള്ളാഹു ഇസ്മായിൽ സന്തതികളിലെ കിനാനയെ തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ, അതിൽ നിന്ന് ഖുറൈശികളെ തെരഞ്ഞെടുത്തു. മിൻ കിനാന, കിനാനയിൽ നിന്ന്. വസ്തഫ മിൻ ഖുറൈശിൻ മിൻ ബനി ഹാഷിം, ഖുറൈശി കുടുംബത്തിൽ ബനു ഹാഷിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. അൽ മുസ്തഫ എന്ന് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം. റസൂലുള്ളാഹിന്റെ പേരുകളിൽ ഇത്ര ഓമനത്തുള്ള ഒരു പേര് വേറില്ല, അൽ മുസ്തഫ. ലോകത്ത് കവിതയിലും സാഹിത്യത്തിലൊക്കെ റസൂലിനെ വർണ്ണിക്കുന്നവർ എല്ലാ ഭാഷയിലും ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിച്ചത് മുസ്തഫ എന്നുള്ള വാക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോയി ഗുഫ്തഗു ഹൈ ലബ് പേ തേരാ നാം ആ ഗയാ ഹൈ, തേരി മദ്ഹ കർതേ കർതേ യേ മക്കാം ആ ഗയാ ഹൈ.
കോയി ഗുഫ്തുഗു ഹലബ് പേ എന്തെങ്കിലും പറയാൻ വേണ്ടി ചുണ്ടനക്കിയാൽ തരനാമ ഗയാ ഹേ ചുണ്ടിലങ്ങയുടെ പേര് വരികയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തരി മദ്ഹ കർത്തെ കർത്തെ യ മഖാമ ഗയാ ഹേ അങ്ങയെ മദ്ഹ് ചെയ്ത് ചെയ്ത് ചെയ്തിട്ടല്ലയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മദ്ഹ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം ചെറുപ്പക്കാരൊക്കെ അത് ഏറ്റെടുക്കണം അവരൊക്കെ അത് പകർന്നു കൊടുക്കണം എല്ലാവരും റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കണം അതിന് നല്ലൊരു എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞുതരാം അവരവരവരുടെ രീതിയിൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കാൻ നിങ്ങൾ നന്നേ ചുരുങ്ങിയത് നിങ്ങളുടെ വീട്ടിലെങ്കിലും ഒരു കൊച്ചു സദസ്സ് സംഘടിപ്പിക്കുക നിങ്ങളുടെ ഭാര്യ സന്തതികളോടും മക്കളോടും കുഞ്ഞുങ്ങളോടും പരിശുദ്ധ നബിയെ പറ്റി പറഞ്ഞു കൊടുക്കുക അതാണ് മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് പരിശുദ്ധ റസൂലിന്റെ പ്രകീർത്തനം മേരാ ഖൽബു വോ ഹിറാ ഹേ മേരാ ഖൽബു വോ ഹിറാ ഹേ എന്റെ ഖൽബ് ആ ഹിറാ ഗുഹയെ പോലെയാണ് മേരാ ഖൽബു വോ ഹിറാ ഹേ ജഹാ ഹിയനാത് ഉതുരി അവിടെയാണ് നബി അങ്ങയുടെ ഈ പ്രശംസ കാവ്യം ഇറങ്ങി വന്നിട്ടുള്ളത് ഹിറാ ഗുഹയിൽ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയ ഗുഹയാണ് പാവപ്പെട്ട എന്റെ നെഞ്ചകത്തിലെ കൽബിലും നബി അങ്ങയുടെ പ്രകീർത്തനം വന്നിറങ്ങുമ്പോ യേ സഹീഫേ മൊഹബ്ബത്ത് മേ മേരാ നാമ ആ ഗയാ ഹേ ഈ സ്നേഹത്തിന്റെ പുസ്തകത്താളിലും എന്റെ പേര് വന്നല്ലോ നബിയെ മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിക്ക് ഈ തേടാനുള്ള ഏറ്റവും വലിയ തേട്ടം ഹൗദുൽ കൗസറാണ് എന്തുകൊണ്ടെന്നാൽ അവിടെ നേതാവിനെ കണ്ടുമുട്ടുന്ന നേരമാണ് സ്വർഗത്തിൽ പോലും കണ്ടുമുട്ടണമെന്നില്ല ഒരു സഹാബി ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ സ്വർഗത്തിൽ കടക്കുമോ എന്ന് എനിക്കറിയില്ല യാ റസൂലല്ലാഹ് അഥവാ കടന്നാലും അങ്ങയെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല യാ റസൂലല്ലാഹ് കാരണം അങ്ങ് സ്വർഗത്തിൽ എത്രയോ ഉന്നത പദവികളിലായിരിക്കും ഞാനോ വല്ല താഴെ എവിടെയെങ്കിലും ആയിരിക്കും കടന്നാൽ തന്നെ എങ്ങനെയാണ് അങ്ങയെ കാണാൻ കഴിയുക ആ സഹാബി വന്ന് നിന്നപ്പോ തന്നെ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് നീ എന്താണ് ആകെ വിളറിപ്പോയിരിക്കുന്നത് ആ സഹാബി പറഞ്ഞു വിളറിയതല്ല എനിക്കൊരാദിയാണ് എപ്പോഴും അങ്ങയുടെ മുഖം കാണണം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടു പോയാൽ ഓടിയണയണം അങ്ങയെ കാണാൻ ഇവിടെ വന്നാലോ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല പോയാൽ സമാധാനമില്ല മനസ്സിനൊരു സുഖവുമില്ല എപ്പോഴും അങ്ങയെ കാണണമെന്ന ഒരേ ഒരു വിചാരമാണ് അതുകൊണ്ട് എന്റെ ശരീരം ക്ഷീണിച്ചു പോയതാണ് യാ റസൂലല്ലാഹ് ഈ സഹാബിയുടെ ദുഃഖം ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലല്ലാഹു ആയത്തിറക്കിയത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരായ ആളുകൾക്ക് ആശ്വാസം നൽകുന്ന വാക്ക് ആ പറയപ്പെട്ടവർ ആരാണ് അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അള്ളാഹുവിനും റസൂലിനെ സ്നേഹിക്കണ അവരുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണവര് ആ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് അമ്പിയാക്കളോടൊപ്പമാണ് സിദ്ദീഖുകളോടൊപ്പമാണ് ഷുഹദാഇനും സാലിഹുകളോടും ഒപ്പമാണ് അതുകൊണ്ട് മോഹിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥലം ഹൗദുൽ കൗസറാണ് ഈ ഭൂലോകത്ത് മോഹിക്കാനുള്ള ഏറ്റവും വലിയ സ്ഥലം മദീനയാണ് ആഖിറത്തിൽ ഏറ്റവും മോഹിക്കാനുള്ള സ്ഥലം ഹൗദുൽ കൗസറാണ് അപ്പൊ പറയും സ്വർഗല്ലേ സ്വർഗത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ആണല്ലോ യഥാർത്ഥത്തിൽ ഹൗദുൽ കൗസർ ഹൗദുൽ കൗസറിൽ വിജയിച്ചവൻ സ്വർഗത്തിൽ എത്തുമല്ലോ ഹൗദുൽ കൗസർ നേതാവിന്റെ മുമ്പിൽ എത്തുന്ന ഒരു സമയമല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വന്ന് നിൽക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അണയുമ്പോ പേര് ചൊല്ലിയിട്ട് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ അല്ലാ ഒന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലേ കയ്യിലിൽ പാനീയം വെച്ച് തരുമ്പോഴുള്ള അവസ്ഥാ വിശേഷം എന്റെ ഹൗദ് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് മദീനയിലെ മിമ്പറിൽ കയറിയിട്ട് എത്ര ശക്തമായിട്ടാണ് ആ പ്രഖ്യാപനം എന്റെ ഈ മിമ്പറിന്റെ അടിസ്ഥാനങ്ങളിലാണ് ഹൗദ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ
അസ്ഹാബിഹി വസല്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ മുറിയിൽ വന്നിരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ദേഹത്തേക്ക് നെറ്റിയിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. നെറ്റിയിലെ വേർപ്പ് തുള്ളികൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിച്ച് ജ്വലിച്ചു നിൽക്കുകയാണ്. അതിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ആയിഷ അത്ഭുതപ്പെട്ടു, പരിഭ്രാന്തയായി. എന്താണ് ഈ സംഭവിക്കുന്നത്? വയർപ്പിൽ നിന്ന് പ്രകാശം. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പരിഭ്രമിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ എന്ത് പറ്റി, നീ എന്താണ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നതെന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ അങ്ങയുടെ നെറ്റിയിൽ ഒരു അത്ഭുതം കണ്ടിട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങയുടെ നെറ്റി വയർത്തിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, വയർപ്പ് തുള്ളികളിൽ നിന്ന് പ്രകാശം ജ്വലിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പണ്ഡിതയായ കവയത്രിയായ അറിവുള്ള പ്രതിഭാശാലിനിയായ ആയിഷ പറഞ്ഞു, അബൂബക്കർ ഹുദലി എന്ന അറബ് കവി എഴുതിയ കവിത, തന്റെ സ്നേഹഭാചനത്തെ പറ്റി എഴുതിയ കവിത, ആ കവിത അങ്ങേക്കാണ് ചേരുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ചോദിച്ചു, എന്താണ് അബൂബക്കർ ഹുദലി എഴുതിയിട്ടുള്ളത്? ആയിഷ പറയൂ, ആയിഷ എന്താണ് അബൂബക്കർ ഹുദലിയുടെ കവിത? അപ്പൊ റസൂലുള്ളാഹിക്ക് അറിയാത്ത കവിത പോലും ആയിഷക്ക് അറിയാമായിരുന്നു. റളിയല്ലാഹു തആല അൻഹ. ഇനി ഒരു പക്ഷേ റസൂലുള്ളാഹി അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതായിരിക്കണം ആയിഷയെ കൊണ്ട് പറയിപ്പിക്കാൻ. അതായിരുന്നു അവരുടെ ബന്ധം. അത്ര വലിയ സ്നേഹം മസ്രണമായിരുന്നു, അത്രയേറെ സ്നേഹത്തിൽ ചാലിച്ചെടുത്തതായിരുന്നു. ഈ ലോകത്തെ അപൂർവമായ ഒരു സ്നേഹബന്ധമായിരുന്നു അത്. പരിശുദ്ധ റസൂലിന്റെ ഇമ്പത്തിന് ചേർന്ന ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹാ ചൊല്ലി, ഫഇദാ നളർത ഇലാ അസാരീരി വജ്ഹിഹി ബരിഖത്ക ബർഖിൽ ആരിദിൽ മുതഹല്ലലി. സ്നേഹഭാചനത്തിന്റെ മുഖത്തുള്ള വരയിലേക്ക് നോക്കിയാൽ, മുഖത്തുള്ള ചുളിവുകളിലേക്ക് നോക്കിയാൽ, സൗന്ദര്യമൂറുന്ന മുഖത്ത് സൗന്ദര്യമുള്ള വരകളുണ്ടാവും. ആ വരയിലേക്ക് നോക്കിയാൽ മേഘങ്ങളിൽ ഇടിമിന്നൽ വരുമ്പോഴുണ്ടാകുന്ന തിളക്കം പോലെ തോന്നും മുഖം എന്നാണ് അബൂബക്കർ ഹുദലി എഴുതിയിട്ടുള്ളത്. യാ റസൂലല്ലാഹ്, അബൂബക്കർ ഹുദലി എഴുതിയത് ഇപ്പൊ റസൂലല്ലാഹാണ് ചേരുക, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ ചേർത്ത് നിർത്തിയിട്ട് രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. നോക്കൂ, നബി മദീനയെ പറ്റി ആലോചിച്ച് നോക്കൂ. നോക്കൂ, നബിയുടെ വീട്ടിൽ നടന്ന സംഗതിയാണ് നബി മദീന. ഇത് ഈ ലോകാവസാനം വരെ നടക്കുന്ന ഒരു കാര്യമാണ് നബി മദീന സല്ലല്ലാഹു അലൈഹി. അത് നടത്താത്ത ആരും ഈ ലോകത്തില്ല. അത് അബൂബക്കർ സിദ്ദീഖ് നടത്തിയിട്ടുണ്ട്, കവിതകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് നടത്തിയിട്ടുണ്ട്, ഒരു രീതിയിലും കവിത പറയാത്ത ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. പക്ഷെ റസൂലിനെ പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ചൊല്ലിയിട്ടുണ്ട് നബി മദഹ്. അത് ലഭ്യമാണ് ചരിത്രത്തിൽ. അലി റളിയല്ലാഹു അൻഹുവിന് ധാരാളമുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഉണ്ട്, ഹസാൻ ഇബ്നു താബിത്ത് ഉണ്ട്, കഅബ് ഇബ്നു സുഹൈർ ഉണ്ട്, അബ്ദുൽ മുത്തലിബ് ഉണ്ട് റസൂലുള്ളാഹിനെ പ്രശംസിച്ചിട്ട്, പിതാമഹന്റെ വക അബൂ താലിബിന്റെ വക ഉണ്ട്, അബ്ദുല്ലയുടെ സഹോദരൻ പിതൃവിന്റെ വക റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രകീർത്തനം കേട്ടപ്പോ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബിച്ചു എന്ന് പറയുമ്പോ ആ നിമിഷത്തിന്റെ മേൽ അല്ലാഹു സലാത്ത് വർഷിക്കുമാറാകട്ടെ. ആ വീട്ടിലെ ആ രണ്ട് പേരുടെ ആ നിമിഷത്തിന്മേൽ അല്ലാഹു സലാത്ത് വർഷിക്കുമാറാകട്ടെ. നബിയുടെ ജീവിതം മുഴുവനും ഇമ്പമാണ്. അതിന്റെ രഹസ്യം പരസ്യം ഒക്കെ ഇമ്പമാണ്. അതിൽ കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ ഇമ്പമാണ്. നബി മുഴുവനും സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലോക സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലോക നന്മയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലോകത്തിന്റെ വഴികാട്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഏറ്റവും വലിയ തേട്ടവും നേട്ടവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വപ്നത്തിന്റെ സ്വപ്നവും കിനാവിന്റെ കിനാവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ലക്ഷ്യത്തിന്റെ ലക്ഷ്യവും അറ്റത്തിന്റെ അറ്റവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്നേഹത്തിന്റെ തീർത്ഥസ്ഥാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്നേഹത്തിന്റെ അഭയമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി ലോകകാരുണ്യത്തിന്റെ ഉറവിടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ നളർത ഇലാ അസാരീരി വജ്ഹിഹി, സ്നേഹഭാജനത്തിന്റെ മുഖത്തെ ചുളിവിലെ വരയിലേക്ക് നീ നോക്കിയാൽ ബരിഖത്ത്, അത് ഇടിമിന്നല് തിളങ്ങുന്ന പോലെ ഉണ്ടാവും. കബർഖിൽ ആരിദുൽ മുതഹല്ലലി, കാർ മേഘത്തിൽ വന്നിട്ട് മിന്നലടിക്കുമ്പോ ആ മേഘം തിളങ്ങുന്ന പോലെ ഉണ്ടാവും സ്നേഹഭാജനത്തിന്റെ മുഖം. അങ്ങനെയാണ് അബൂബക്കർ ഹുദലി പാടിയിട്ടുള്ളത്. അത് അബൂബക്കർ ഹുദലി പാടിയത് അങ്ങേക്കാണ് ചേരുകയാ റസൂലല്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണുകൾക്കിടയിൽ മുത്തം വെച്ചിട്ട് പറഞ്ഞു, ആയിഷ നീ എന്നെ സന്തോഷിപ്പിച്ചു, ആയിഷ നീ എന്നെ സന്തോഷിപ്പിച്ച അത്ര നിന്നെ അങ്ങോട്ട് സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലപ്പോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നീ എന്നെ സന്തോഷിപ്പിച്ചതിന് അല്ലാഹു പ്രതിഫലം ചെയ്യട്ടെ. നബിയെ പ്രകീർത്തിക്കുന്നതിന്റെ പ്രതിഫലം എത്രയാണ്? ആയിഷ എന്ന സ്വന്തം പത്നിയായ സഹധർമ്മിണി രണ്ടു വരി കവിത ചൊല്ലിയതിനാണ് ഇത്ര വലിയ സമ്മാനം. രണ്ട് കണ്ണുകൾക്കടിയിലുള്ള ഒരു മൃദു ചുംബനം, എന്നിട്ടും നീ എന്നെ സന്തോഷിപ്പിച്ച പോലെ അത്രക്കങ്ങ് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന പരിശുദ്ധ റസൂൽ, നബിയുടെ ഒരു ദുആ, നബിയുടെ ഒരു നോട്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കഥ വളരെ വിചിത്രമാണ്. അബൂ ഹുറൈറയുടെ ഉമ്മ വിശ്വസിച്ചിരുന്നില്ല, വളരെ പ്രയാസപ്പെട്ട് അബൂ ഹുറൈറ അതിൽ ദുഃഖിച്ചിരിക്കുമായിരുന്നു. ഉമ്മ വിശ്വാസത്തിലേക്ക് വന്നില്ല. ഒരു ദിവസം അബൂ ഹുറൈറ റസൂലുള്ളാഹിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മ വിശ്വാസിനിയാകാൻ ഈമാൻ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അത് വന്ന് പറയുന്നത് റസൂലിനെ പറ്റി വരെ ആക്ഷേപകരമായിട്ട് അബൂ ഹുറൈറയുടെ ഉമ്മ സംസാരിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് വിശ്വാസവും ഈമാനും കൊടുക്കണേ. അബൂ ഹുറൈറ സന്തോഷിച്ചു ഓടുകയാണ് വീട്ടിലേക്ക്. ഓടുമ്പോ വീട്ടിന്ന് കുളിക്കുന്നതിന്റെ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കണം. വിശ്വാസിനിയാകാൻ വേണ്ടി കുളിച്ച് ശുദ്ധിയാകണം. അവിടുന്ന് ദുആ ചെയ്തിട്ട് റസൂലുള്ളാഹിന്റെ ദുആ കഴിഞ്ഞിട്ട് ഓടുകയാണ് വീട്ടിലേക്ക്. ഭാഗ്യവാൻ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറയ്ക്ക് ആനന്ദം ആഹ്ലാദം തിടുക്കവും നിയന്ത്രിച്ചിട്ട് നിൽക്കുന്നില്ല. ഉമ്മ പുറത്തുനിന്ന് വിളിച്ചു, വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദം കേട്ടപ്പോ, കുളിക്കുന്ന ശബ്ദം കേട്ടപ്പോ, ഉമ്മ അത് ഞാനാണ്. കുളി കഴിഞ്ഞിട്ട് ഉമ്മ വാതിൽ തുറക്കുമ്പോ ആദ്യം പറയുന്ന വാക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അബൂ ഹുറൈറ തിരിച്ചു ഓടി വന്നിട്ട് ഈ സന്തോഷ വൃത്താന്തം അറിയിക്കുമ്പോ, ഇനി ഒരു ദുആയും കൂടി ദുആർക്കണം. എന്താ ദുആർക്കേണ്ടത്? ലോകത്തുള്ള മുഅ്മിനീങ്ങളോടൊക്കെ എനിക്കും എൻ്റെ ഉമ്മാക്കും സ്നേഹം ഉണ്ടാവണം. ലോകത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ എന്നെ എൻ്റെ ഉമ്മാനെയും സ്നേഹിക്കണം. അതിന് ദുആർക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അള്ളാഹുവേ എല്ലാ മുഅ്മിനീങ്ങളോടും അബൂ ഹുറൈറക്കും ഉമ്മാക്കും സ്നേഹം കൊടുക്കണേ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അബൂ ഹുറൈറയോട് സ്നേഹം കൊടുക്കണേ. ഇന്ന് ലോകത്ത് ഒരു ദിവസവും സൂര്യൻ അസ്തമിക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നുമില്ല. രാത്രിയായ ശേഷം അബൂ ഹുറൈറയുടെ പേര് ഒരായിരക്കണക്കിന് തവണ ലോകത്ത് ഉച്ചരിക്കപ്പെടാതെ. കാരണം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, അബൂ ഹുറൈറ അറിയിക്കുന്നു, അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദർസായ ദർസുകളിൽ, കോളേജായ കോളേജുകളിൽ, അറബി കോളേജുകളിൽ, ഹറമുകളിൽ, അല്ലാത്ത പ്രദേശങ്ങളിൽ, അജമി നാടുകളിൽ, ലോകത്ത് മുഴുവൻ എവിടെ പരിശുദ്ധ റസൂലിന്റെ ഒരു ഹദീസിന്റെ കഷ്ണം ഒരാൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുണ്ടോ? വല്ല വല്ല സഹാബികൾ വേറുണ്ട്, മഹാന്മാരായ സഹാബികളുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹാന്മാരായ സഹാബികളുണ്ട്, ഒരു സംശയവുമില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ അബൂ ഹുറൈറയേക്കാൾ മഹാന്മാരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വൃത്താന്തം അറിയിക്കപ്പെട്ട 10 പേരിൽ ബാക്കി 6 പേർ ഏറ്റവും വലിയ മഹത്തുക്കളാണ്. പക്ഷേ അബൂ ഹുറൈറയുടെ പേര് ഓർക്കപ്പെടുന്ന പോലെ, അബൂ ഹുറൈറയുടെ പേര് പരാമർശിക്കപ്പെടുന്ന പോലെ, ആ പേരുകളൊന്നും പരാമർശിക്കപ്പെടാതെ പോകുന്നത് അവരതിന് യോഗ്യത ഇല്ലാത്തതുകൊണ്ടല്ല. ഈ യോഗ്യത അബൂ ഹുറൈറക്ക് കിട്ടിയത് പരിശുദ്ധ റസൂലിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്.
അബൂ ഹുറൈറ ഒരു ദിവസം വിശന്നിട്ട് ഒന്നും കഴിക്കാൻ കഴിയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ള നിലക്ക് കഴിക്കാൻ ആരെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നു. അന്നൊക്കെ മിക്കവാറും പട്ടിണിയാണ്, പച്ചവെള്ളം ഈത്തപ്പഴം കിട്ടിയാലായി, അല്ലാത്ത ആഹാരങ്ങളില്ല. ഇന്ന് ആഹാരം കൊണ്ട് സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കല്യാണങ്ങളും സൽക്കാരങ്ങളും സദ്യകളും നിറഞ്ഞ ആഴ്ചയിൽ 7 ദിവസവും ആർഭാട ആഹാരം കഴിച്ച് അതിലൂടെ ഹൃദയത്തിനും ശരീരത്തിനും ആത്മാവിനും രോഗം ബാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയ ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കേണ്ടതാണ് ജീവിതത്തെയും ആഹാരത്തെയും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ. അതിലും പരിശുദ്ധ റസൂലിന്റെ കാരുണ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കേണ്ടതും പകർത്തേണ്ടതുമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഉദ്ദേശം. പക്ഷെ നേരാണ്ട് പോയിട്ട് ഭക്ഷണം എന്ന് പറയാനുള്ള മടിയുണ്ട്. ഒരായത്തിനെ പറ്റി ചോദിച്ചു, ഖുർആനിലെ ഒരായത്തിനെ പറ്റി ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം പറയാമെന്ന് വിചാരിച്ചു. ആയത്തിന്റെ കാര്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നടന്നുപോയി, ഭക്ഷണത്തിന് പരിഹാരമായില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നപ്പോൾ വീണ്ടും കൂടെ കൂടി. നേരത്തെ എനിക്ക് വിശക്കുണ്ട് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു ദീനിയായ കാര്യം സംസാരിച്ചു, അതിന് മറുപടി പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപാടെ ചോദിച്ചു, അബൂ ഹുറൈറ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അബൂ ഹുറൈറ പറയാണ്, എന്റെ വിഷമം അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അബൂ ഹുറൈറയെ കൂടെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കൊണ്ടുപോയി, പാലെടുത്തിട്ട് കൊടുത്തു. ഒത്തിരി പാല് കൊടുത്തിട്ട് സുഫയുടെ അഹലുകാർക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞു. സുഫ, അസ്ഹാബു സുഫ, അഹലു സുഫ, മദീനയിലെ റസൂലുള്ളാഹിന്റെ മസ്ജിദിൽ മിഹ്റാബിന്റെ ഒക്കെ തൊട്ടടുത്ത് റൗളത്തുൽ മിൻ റിയാദിൽ ജന്നയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മസ്ജിദ് എത്രയോ തവണ പുനർനിർമ്മിക്കപ്പെട്ട് പല രീതിയിൽ പുനർനിർമ്മാണം നടന്ന് അകത്തൊക്കെ പല മാറ്റം വരുത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിയ തൂണുകൾക്കോ, തൂണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയലൊക്കെ മാറ്റിയിട്ടുണ്ടാവും, ആ തൂണ് ആ സ്ഥാനം മാറ്റിയിട്ടില്ല. എന്നമാതിരി ഈ സുഫയുടെ സ്ഥലം അങ്ങനെ തന്നെ നിൽക്കണം. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് എല്ലാ വക്തനും മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിൻ ബാങ്ക് മുഴക്കുന്നത്. അതൊരു ഒരു 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 പ്രത്യേകമായ ഒരു സ്ഥലം, ഒരു മേൽക്കെട്ടി പോലെ കെട്ടി അവിടെ നിൽക്കുകയാണ്. അത് പാവങ്ങളായ സഹാബികൾ പാർത്തിരുന്ന സ്ഥലമാണ്. ഒരു വരുമാനമില്ല, ജീവിക്കാൻ ഒരു വഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടെങ്കിലും പറഞ്ഞ അവരെ ഭക്ഷണം കഴിപ്പിച്ചെങ്കിലല്ലാതെ, മറ്റുള്ള സഹാബികൾ കൊടുത്തെങ്കിലല്ലാതെ അവർക്ക് അന്നുമില്ല, ആഹാരമില്ല. അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു പാല്, കുറച്ച് പാൽ കൊടുത്തു. ഇതെങ്ങനെ ഈ കണ്ട ആളുകൾക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന പാലാണ് അബൂ ഹുറൈറക്ക് അറിയാം. കൊണ്ടുപോയി കുടിച്ചു, എല്ലാരും കുടിച്ചു. ഈ കുറഞ്ഞ പാല് എല്ലാരും കുടിച്ചു. കുടിച്ചിട്ടും പാൽ അങ്ങനെ തന്നെ നിൽക്കണം, പാലിന് മാറ്റില്ല. കുടിച്ചു കുടിച്ച് എല്ലാരും കുടിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയുടെ കൈ കൊടുത്തു, ഖുദ് ഫഅതിഹിം, നീ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞു. നീ എടുത്തിട്ട് അവരൊക്കെ കുടിപ്പിക്കുന്നു പറഞ്ഞു. അബാഹിർ നെ റസൂലുള്ള വിളിക്കണുള്ളൂ, അബാഹിർ. അബൂ ഹുറൈറ എന്നുള്ള സ്നേഹിച്ചിട്ട് ഓമനത്വത്തോടെ വിളിക്കാണ്, അബാഹിർ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു പറഞ്ഞു. ലബ്ബൈക യാ റസൂലുള്ളാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ട് അബൂ ഹുറൈറ പറഞ്ഞ വാക്ക് നഅം എന്നല്ല, ലബ്ബൈക, ലബ്ബൈക, ആ ഞാനത് അണഞ്ഞു യാ റസൂലുള്ളാ, ഞാനത് ആ തയ്യാറ് യാ റസൂലുള്ളാ, ലബ്ബൈക യാ റസൂലുള്ളാ. അവരൊക്കെ കുടിച്ച് വിശന്ന് നിൽക്കുകയാണ് അബൂ ഹുറൈറ, വിശന്ന് അബൂ ഹുറൈറയോട് പറഞ്ഞത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ്. സ്വന്തം കാര്യത്തിൽ ഇപ്പോഴും ഒരു പരിഹാരമാകാതെ നിൽക്കണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്നേഹത്തിൽ മറ്റു സഹാബികളെ സ്നേഹിച്ചു കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ബഖീതു അന അന്ത അബാഹിർ, ഇപ്പൊ നീയും ഞാനും മാത്രം ബാക്കിയായി എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ കുടിച്ചു. ഇത്തിരി പാല് മുഅ്ജിസത്താണ് ഈ പറയുന്നത്, ഇത് മുഅ്ജിസത്താണ്. ഇത്തിരി പാല് എല്ലാരും കുടിച്ചിട്ടും പാല് ബാക്കിയാണ്, ഇനി നമ്മളുണ്ടാളുള്ളൂ എന്ന് പറഞ്ഞു. സദഖതയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പറഞ്ഞത് ശരി എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. നമ്മൾ രണ്ടാളുള്ളൂ, ഉഖ്ഉദ് വശ്റിബ്, ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞു അബൂ ഹുറൈറയോട്. അങ്ങനെ കുടിച്ചു അബൂ ഹുറൈറ ഇത്തിരി പാല് കുടിച്ചു, പിന്നെയും കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്രിബ്, കുടിക്കുക എന്ന് പറഞ്ഞു. പിന്നെയും കുടിച്ചു, ഇശ്രിബ്, കുടിക്കുക എന്ന് പറഞ്ഞു. ഇത്ര പാല് കുടിച്ച് 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 കുടിച്ചിട്ടും പാല് തീരുന്നില്ല. ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലക,
ഹക്കുമായിട്ട് അങ്ങയെ നിയോഗിച്ച അള്ളാഹുവിനെ തന്നെ സത്യം, ഇനി കുടിക്കാൻ എനിക്കൊരു വഴിയില്ല, വയറ് നിറഞ്ഞ് കുടിക്കാനൊരു നിവൃത്തിയില്ല എന്നുള്ള മട്ടിലെത്തിയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്നിട്ട് മസ്ജിദിന്റെ മുമ്പിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ വിശപ്പടക്കാമെന്ന് വിചാരിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ പാല് കുടിച്ചിട്ട് പറഞ്ഞു, ലാ വല്ലദീ ബഅതക ബിൽ ഹഖി മാ അജിദു ലഹു മസ്ലക, ഒരു വഴിയില്ല എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം തിരിച്ചു വാങ്ങിട്ട് ഫാരിനി എന്നെ കാണിക്കുക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പാത്രം എടുത്ത് നോക്കുമ്പോ പാല് പിന്നെയും ബാക്കിയുണ്ട്. അങ്ങനെ അതിൽ ബാക്കിയായി ഇത്തിരി പരിശുദ്ധ റസൂൽ കുടിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുമ്പോ ചുറ്റുവട്ടത്ത് നിലാവ് വന്ന പോലെ അത്ഭുതകരമായ ആഹ്ലാദം എങ്ങും പരക്കുന്ന പോലെ. അതേസമയം അവിടുന്ന് കോപിച്ചാലോ, അവിടുത്തെ മുഖം ചുവന്നു തുടുക്കുമായിരുന്നു. റുമ്മാൻ പഴത്തിന്റെ കുരു ചുവന്ന പോലെ അവിടുത്തെ മുഖം ചുവന്നു തുടുക്കുമായിരുന്നു ദേഷ്യം വരുന്ന സമയത്ത്. صليت مع رسول الله صلى الله عليه وسلم ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചു. സലാത്തുൽ ഊല ഒന്നാമത്തെ നിസ്കാരം. ഒരു സഹാബി പറയുന്നു, ഒന്നുകിൽ ഫജ്ർ അവിൽ ളുഹർ, ഒന്നുകിൽ ഫജ്ർ ആയിരിക്കണം അത് അല്ലെങ്കിൽ ളുഹർ ആയിരിക്കണം ഒന്നാമത്തെ നിസ്കാരം. നീ സഹാബി പറയുന്നു. ثم خرج الى اهله نبي صلى الله عليه وسلم വീട്ടുകാരിലേക്ക് പുറപ്പെട്ടു. وخرجت معه ഞാനും കൂടെ കൂടി. فاستقبله ولدان രണ്ട് കുട്ടികൾ റസൂലിനെ സ്വീകരിച്ചു. صلى الله عليه وسلم فجعل يمسح خدي احدهم واحدا واحدا ആ രണ്ട് കുട്ടികളുടെ ഓരോരുത്തരുടെ കവളും നബി صلى الله عليه وسلم അങ്ങനെ തലോടി. ആ കുട്ടികളുടെ മുഖത്തു നിന്ന് സുഗന്ധം പരന്നു പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട കൈവിരലുകൾ തലോടിയതിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളുടെ കവിൾത്തടത്തിൽ നിന്ന് പരിമളം പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടി, ഏറ്റവും ഉത്തമമായ സൃഷ്ടി. ബുറാഖ് എന്ന വാഹനത്തിൽ കയറുമ്പോൾ പോലും ജിബ്രീൽ പറഞ്ഞു ബുറാഖിനോട്, മാ റകിബക അഹദുൻ അക്രമുൻ അലല്ലാഹി മിൻഹു, ഇതിനേക്കാൾ ബഹുമാന്യനായ ഒരാളും ബുറാഖെ നിന്റെ മേൽ ഇന്നോളം കയറിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഈ ബുറാഖ് എന്ന വാഹനം ഇതിനു മുമ്പും പല അമ്പിയാക്കളും കയറിയിട്ടുണ്ട് എന്നർത്ഥം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ليس احد من الخلائق يقوم ذلك المقام അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്ത് ഖിയാമത്തിൽ ഞാൻ നിൽക്കും, ആ സ്ഥലത്ത് വേറെ ആരും നിൽക്കുകയില്ല. ഇന്നലി അസ്മാഉൻ, എനിക്ക് ചില പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന അഹ്മദുൻ, ഞാൻ അഹ്മദാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം, സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം, പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തിത്വം. അഹ്മദ് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം, സ്തുതിക്കുന്ന വ്യക്തിത്വം. മുഹമ്മദ് ഏറ്റവും സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം, അഹ്മദ് ഏറ്റവും അധികം സ്തുതിക്കുന്ന വ്യക്തിത്വം. ആരെ? അല്ലാഹുവിനെ. പരിശുദ്ധ റസൂലിന്റെ പേരുകളിൽ